അപ്പന്റെ അറിയില്ല അതാണ് നമ്മൾ ഇന്ത്യക്കാര് തന്റെ വയസ്സിൽ ലോകത്തിലെ എല്ലാ കടലുകളും നീന്തി കടന്ന ഇന്ത്യയുടെ ഭാവി വാഗ്ദാനമായിരുന്നു കുട്രാൽ ഈശ്വർ അർജുന അവാർഡ് നേടിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മികവുറ്റ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും സ്പോൺസർമാർ ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് തന്റെ കരിയർ നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അതായത് അദ്ദേഹത്തിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ പാക് സ്ട്രേറ്റും ഇംഗ്ലീഷ് ചാനലും ഓസ്ട്രേലിയയിലെ റോനസ് ചാനലും ഇറ്റലിയിലെ സ്ട്രൈറ്റ്സ് ഓഫ് മെസീനയും സനോണി സർസിയയും ടെൻ ഡിഗ്രി ചാനലും ആ കൊച്ചുമിടുക്കൻ നീന്തി കടന്നു ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നീന്തലിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുക എന്നതും അർജുന അവാർഡ് കരസ്ഥമാക്കുക എന്നതുമായിരുന്നു കുട്രാൽ ഈശ്വരന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗിന്നസ് വേൾഡ് റെക്കോർഡും അർജുന അവാർഡും കുട്രാൽ നേടിയെടുത്തു എന്നാൽ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടുക എന്നത് മാത്രം ബാക്കിയായി അത് കഴിവുകളില്ലാഞ്ഞിട്ടല്ല പകരം സ്പോൺസർമാർ ഇല്ലാത്തതിനാൽ പതിമൂന്നാം വയസ്സിൽ ലോകത്തിലെ എല്ലാ കടലുകളും നീന്തി കടക്കുക എന്നത് അസാധാരണ നേട്ടമാണ് ലോക നീന്തൽ പരമ്പരയ്ക്കായി ലോകമെമ്പാടുമുള്ള നീന്തൽക്കാരിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് നീന്തൽക്കാരിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുമുള്ള ഒരേയൊരു വ്യക്തി കുട്രാൽ ഈശ്വർ ആയിരുന്നു അസാധാരണ കഴിവുണ്ടായിരുന്നിട്ടും തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഒരു സ്പോൺസറിനെ അദ്ദേഹത്തിന് ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ ഇറ്റലിയെ പ്രതിനിധീകരിക്കുകയാണെങ്കിൽ എല്ലാ പരിശീലന സൗകര്യങ്ങളും കുട്രാലിന് നൽകാമെന്ന് അവർ പറഞ്ഞു എന്നാൽ തൻ്റെ സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിക്കാനാണ് തൻ്റെ എന്ന് ആ കൊച്ചു മിടുക്കൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ എട്ടാം തീയതി തമിഴ്നാട്ടിലെ ഈറോഡിൽ ജനിച്ച കുട്രാർ ഈശ്വർ എന്ന ഈ പ്രതിഭയുടെ അച്ഛൻ രമേശ് മദ്രാസ് ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റ് ആയിരുന്നു അമ്മ ശിവഗാമി വീട്ടമ്മയും കുട്രാലിന് ഒരു മാസം പ്രായമുള്ളപ്പോൾ അവർ ചെന്നൈയിലേക്ക് താമസം മാറ്റി പത്താം വയസ്സിൽ കുട്രാലീശ്വർ നിരവധി ചെറിയ ദൂരത്തിലുള്ള നീന്തൽ മത്സരങ്ങളിൽ പങ്കെടുത്തു മദ്രാസിലെ കടലിൽ അഞ്ചു കിലോമീറ്റർ നീന്തൽ മത്സരത്തിൽ വിജയിച്ചു കടലിലെ വൻ തിരകൾക്ക് അവനെ ഭയപ്പെടുത്താനായില്ല പതിമൂന്നാം വയസ്സിൽ ലോകത്തിലെ എല്ലാ കടലുകളും നീന്തി കടന്നു ദീർഘദൂര നീന്തൽ മത്സരങ്ങൾ എല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിലായിരുന്നു നടന്നിരുന്നത് ഓസ്ട്രേലിയ ഇറ്റലി ടർക്കി മുതലായ വിദേശ രാജ്യങ്ങളിലേക്ക് കുട്രാൽ പോയി മത്സരിച്ച് വിജയിച്ചു തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ പരിശീലനത്തിനും യാത്രയ്ക്കും വേണ്ട ചിലവുകൾ വഹിച്ചു എന്നാൽ വിദേശത്തുള്ള മത്സരങ്ങളുടെ യാത്രാ ചിലവും മറ്റ് അനുബന്ധ ചിലവുകളും അദ്ദേഹത്തിന്റെ അച്ഛനും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം സംസ്ഥാന സർക്കാരിനെ സമീപിച്ചെങ്കിലും മതിയാവോളം സഹായം ലഭിച്ചില്ല ജർമ്മനിയിൽ വെച്ച് നടക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി എല്ലാ പരിശീലനങ്ങളും നടത്തി പോകുന്നതിന് തൊട്ടുമുൻപ് അദ്ദേഹത്തിന്റെ സ്പോൺസർ ഫോണിൽ വിളിച്ചിട്ട് സ്പോൺസർഷിപ്പിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചു ആ അവസാന മണിക്കൂറിൽ കുട്ട്രാലിന്റെ പിതാവ് ഒരുപാട് പരിശ്രമിച്ചു ഒരു സ്പോൺസറിന് ലഭിക്കുന്നതിനായി പ്രൈവറ്റ് സ്പോൺസർമാരുമായും സംസാരിച്ചു എന്നാൽ എല്ലാം വിഫലമായി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്ന ആ കൊച്ചു ബാലന്റെ സ്വപ്നം തകർന്നു ആ കൊച്ചുകുട്ടി മനസ്സിലാക്കി നീന്തലിൽ തന്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല അവൻ പഠനത്തിൽ ശ്രദ്ധ വെച്ചു ചെന്നൈയിൽ നിന്നും എൻജിനീയറിംഗ് ബിരുദം നേടി ശേഷം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിൽ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത് ഇന്റലിൽ ജോലി നേടി ഒന്ന് ദശാംശം മൂന്ന് ആറ് ആറ് ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാമതാണ് എന്നാൽ ഒളിമ്പിക്സ് മെഡലിൽ അവസാനവും ക്രിക്കറ്റ് അല്ലാതെ മറ്റു സ്പോർട്സ് ഇവിടെയുണ്ട് അതിൽ കഴിവുള്ളവർ എന്തുകൊണ്ട് പിന്തള്ളപ്പെടുന്നു കുട്രാർ ഈശ്വരനെ പോലെ അനവധി നിരവധി അതുല്യ പ്രതിഭകളെ ജന്മം കൊടുത്ത നാടാണ് ഇന്ത്യ സുനാമി വിതച്ച നാശനഷ്ടങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം ജയിലെഴുതേ കാണുകയും പൈസ സംഭാവന ചെയ്യുകയും ചെയ്തു ഇന്ത്യയിൽ ഒരു നീന്തൽ പരിശീലന സ്ഥാപനം തുടങ്ങുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അസാമാന്യ കൂടി ജനിച്ച ഒരു നീന്തൽ താരത്തിന് സ്പോൺസർഷിപ്പ് ഇല്ലാത്തതു കാരണം തന്റെ കരിയർ എന്നേക്കുമായി ഉപേക്ഷിച്ച് ജീവിത വിജയത്തിനായി ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കേണ്ടി വന്ന യാഥാർത്ഥ്യമാണിത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക